மரியாதைக்கு சரண்டர் ஆயிக்கோ நீ வரும்போ போலீஸ் இன்ஃபார்ம் செய்தான் வந்தே ஞான அறிச்சிட்டு நீங்கள் ஆரெகாயிரி இவன் பேரு ரோய் ஸ்மக்லிங் குட் சப்ளை செய்யுனா பயங்கர கிரிமினலா இவன் புஜி ஸ்தலம் பீகாரா இவன் பேரு கான் வெரி டேஞ்சரஸ் கிரிமினல் பின்ன இவன் கங்கிராச்சுலேஷன்ஸ் வெரி குட் சார் வெல் டன் மை பாய் வெல் டன் தேங்க்யூ சார் நல்ல ஒரு நடனானோ ஒன்றரை வருஷம் கிரிமினல்ஸின் கூட சேர்ந்து இவன்மார வலையிலாக்கி எல்லாம் சாரின் பரிசீலனம் அல்ல ஏது ஜோலி ஆயாலும் அது ஒரு த்ரில் உண்டாகணும் எங்கிலே ஜீவத்தினோட அர்த்தம் உண்டாகும் எஸ் கீப் இட் தேங்க்யூ வெரி மச் சார் சார் இயாள் இயாள் எக்ஸ் நம்ம டிபார்ட்மெண்ட் இன்ஃபார்மர் நம்ம இன்ஃபார்மர் டிபார்ட்மெண்டில் உள்ளவருக்கு ஒரு அறியல்ல சார் ஆ வேணும் சார் இனி தன்னை கண்டுபிடிக்கிற அண்டர்வேல்டின் வேட்ட தொடங்கும் தான் இவட நிக்கிறது நல்லல்ல தான் குறைச்ச சும் கோபை போய் நிக்க ஓகே சார் அவர் அவடங்கானும் போய் கொல்லா சமச்சாலோ சார் ஓட்டே கண்டுபிடிக்கட்டே அவர் அவட போய் கண்டுபிடிச்சதுக்கு சேஷம் ஆ எவிடன்ஸ் கொண்டு வேணும் எனக்கு அவரை அரெஸ்ட் செய்யன் எந்தா சார் இது இத்தையும் வலிய ஒரு சீரியஸ் மேட்டர் வெறும் நிசாரமாய் பரையல்லோ என்ன காணும்போது அங்கே தோணும் பட் ஐ அம் ஆல்வேஸ் சீரியஸ் ஈ அடிக்கு சேஷம் ஒன்னில் அவரோட பிசினஸ் தீரணும் அல்ல மங்கள் பாண்டேல அமீர் ஹானே போல தூக்கிலேற்றணும் ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് അത്യാവശ്യമാണോ ആശാനെ അത്യാവശ്യമാടാ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നാലേ തലച്ചോർ നട്ടെല്ലുക്ക് പ്രവർത്തിക്കൂ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ശരീരത്തിന്റെ പ്രവർത്തനശേഷി നഷ്ടപ്പെടും ബ്രഹ്മാവ് പോലും അറിയാതെ ജനിച്ചവനല്ലടാ ഈ ഞാൻ അതുകൊണ്ടെന്താ യമന്റെ കണക്ക് പുസ്തകത്തിലൊന്നും എന്റെ പേരില്ല ആശാനെ പക്ഷേ കമ്മീഷണറുടെ ഹിറ്റ് ലിസ്റ്റിൽ ആശാന്റെ പേരാണ് ആദ്യം അതേടാ എങ്ങനെ നോക്കിയാലും ഒന്നാമനാ ഞാൻ അതുകൊണ്ടല്ലേ മരണത്തിന് പോലും എന്നെ പേടിയുള്ളത് പരാജയം എന്താണെന്നറിയാത്ത നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം നഷ്ടം സംഭവിച്ചു അപ്പോഴാണ് എനിക്ക് പേടി തുടങ്ങിയത് ഒന്നര വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്നവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല അത് വല്ലാത്തൊരു അടിയായി അവനൊരു പോലീസ് ഇൻഫോർമർ ആണെന്ന് അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആശാനെ അവൻ കാരണം എനിക്കുണ്ടായ നഷ്ടം 5 കോടി ബീഡിക്കെട്ടല്ല 5000 കോടിയാ അതിന് നഷ്ടം സംഭവിച്ചത് എനിക്കല്ലടാ അതോർത്ത് ഞാൻ വിഷമിച്ചാ പോരെ നീ എന്താണ് വിഷമിക്കുന്നത് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ഒരുത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്റെ വക്കീൽ എവിടാ പ്രശ്നങ്ങളൊക്കെ താൻ അറിഞ്ഞോളൂ അല്ലേ ഇനി ഞാനെന്താ ചെയ്യേണ്ടത് പറ ആശാനെ നമുക്ക് അവനെ തട്ടിക്കളഞ്ഞാലോ ഏ നമ്മുടെ ബോസ് അവനെ തട്ടാൻ വേണ്ടി അന്വേഷിച്ചു തരണം ആ വിവരം കമ്മീഷണറുടെ ചെവിയിലെത്തണം അപ്പോ ബോസിനെ അറസ്റ്റ് ചെയ്യണം അതാണ് അവരുടെ പ്ലാൻ അവനെനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരുടെയും ബുള്ളറ്റ് തോക്കിന്റെ അകത്താ ഉണ്ടാവാ അവന്റെ ബുള്ളറ്റ് തലയ്ക്കകത്താ നമുക്കൊരു 50 വീഴ്ത്തിയ പോരെ എന്തിനാ വെറുതെ ആവനാഴി ശൂന്യമാക്കുന്നത് നമ്മുടെ ലക്ഷ്യം ആ കമ്മീഷണറാണ് സാറേ അവനെ എന്തിനു കൊല്ലണം അവൻ വളരെ നല്ലവനാ ഏയ് എന്താടോ ഈ പറയുന്നത് അവനാണോ നല്ലവൻ നിങ്ങൾ 20 വർഷമായി നടത്തിയ ബിസിനസ് നഷ്ടപ്പെടുത്തിയവൻ ആ ബിസിനസ് വീണ്ടും പൊടി പൊടിക്കാൻ വേണ്ടി ഒരു പുതിയ മാർഗം കാണിച്ചു തന്നതാ അതെങ്ങനെ അവനൊരു ഇൻഫോർമറെ വിട്ടെല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ ബിസിനസ് നഷ്ടപ്പെടുത്തി അവൻ വിജയിച്ചില്ലേ അതുപോലെ തന്നെ നമുക്കൊരുത്തനെ പോലീസ് ആക്കി അങ്ങോട്ട് അയച്ച് എന്തുകൊണ്ട് നമ്മുടെ ബിസിനസ് വിജയിപ്പിച്ചുകൂടാ അങ്ങനെയാണെങ്കിൽ ഈ കോന്തമാരിൽ ഒരുത്തനെ സെലക്ട് ചെയ്ത് നമുക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് അയക്കാന്നേ അക്യൂസ് ലിസ്റ്റില് ഇവന്മാരെല്ലാം ഉണ്ട് ഇവരുടെ ഫോട്ടോ ഇവരുടെ പേര് ഇതെല്ലാം പോലീസ് റെക്കോർഡിലുണ്ട് പോലീസിന്റെ ബുദ്ധിയെ മറികടന്ന് അവന്മാർക്കെതിരെ സ്പിൻ ബോളർ എന്ന് ഒരുത്തനെ നമുക്ക് കണ്ടുപിടിക്കാം അവന്റെ ശരീരത്തിൽ 420 ഒറിജിനൽ ക്രിമിനൽ ബ്ലഡ് ഓർഡർ അവന്റെ പേര് പോലീസ് റെക്കോർഡിലുണ്ടാവാൻ പാടില്ല അങ്ങനെ കഴിവുള്ള ഒരു പുതുമുഖത്തെ പോലീസാക്കി ക്രൈംബ്രാഞ്ചിലേക്ക് അയക്കണം ഒന്നറിയാത്തൊരു പൊട്ടനെ തന്നെ നമുക്ക് ഈ പണി മൊത്തമായിട്ട് ഏൽപ്പിക്കാം അവളോട് ചോദിച്ചാ മതി തമാശ കളിക്കണോ എടുക്കണ കാശ് എടുക്ക അങ്ങനെ വരട്ടെ ഇവിടെ നോക്ക് കോലിയോ ദാസ് അവിടെ
ദാസോ 7 o'clock പുള്ളി ഷാപ്പിലാണ്. 1 o'clock ഫൈൻ സ്ലീപ്. 9 o'clock ദാസ് വേക്കം. ഇപ്പൊ സമയത്രേ 10:30. ലണ്ടല്ലേ, ദാസ് ഫ്രഷ് അപ്പ്. നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ അകത്തോട്ട് വാടാ. അല്ല അവനടിച്ച് പൂക്കിയെടുത്തോട്ട് വാടാ. കൃത്യസമയത്ത് വന്നല്ലോ, കുറച്ച് വെണ്ട എടുത്തരൂ. അത് കണ്ടോ, ചേട്ടാ ഇവനാള് നമ്മൾ വിചാരിച്ച പോലെയല്ലോ. ഒരു മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലം ഇത് മാത്ര. അവിടെ ഒരു സ്വൈര്യം തരില്ലേടാ. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ബാറു വന്ന് അടിച്ചു തരത്തില്ലേ? എത്ര രൂപ നഷ്ടം എന്നറിയോ? നിന്റെ തന്ത തരുവടാ. അയ്യേ ലേറ്റ് ആയി പോയി മക്കളെ, ഇപ്പൊ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോളൂ, വേണേ പോയി എടുത്തോടാ. എന്താടാ കളിയാക്കാണോ? മര്യാദക്ക് കാഴ്ച തന്നില്ലെങ്കിൽ നിന്റെ കിഡ്നി ഞങ്ങൾ എടുക്കാം. അയ്യേ ഇതാരെ കിഡ്നിയുടെ ഡോക്ടറാ, നിനക്ക് കിഡ്നി വേണാ. വാടാ എടുത്തോ എടുത്തോ. ഇപ്പൊ സമയം എന്തായി? 11. ആ ദാസിന് ഇത് ജോഗിംഗ് ടൈമാ. പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് ആകെ ഉണ്ടായിരുന്നു ഒരു ബാർ, ഇപ്പൊ 10 ബാറ്, 4 ജീപ്പ്, 2 കീപ്പ്. ഈ നാറ്റം പിടിച്ച ശരീരം കഴുകുന്നതിന് ദശം കണക്ക് സ്വാപ്പ്. ഇത് നല്ലതിനാ, അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നിന്റെ ബാറിൽ വെള്ളം അടിക്കാൻ വന്നാ. നീ എന്നെ തല്ല നാളെ കൂട്ടി വരുവാടാ. കസ്റ്റമർ ദൈവത്തെ പോലെയാ കൈകൂപ്പി. നീ രക്ഷപ്പെട്ടു കരുതണ്ട, എന്നെങ്കിലും നിന്നെ ഞങ്ങൾ പോക്കുവാടാ.
കല്ലില് കൊത്തിവെച്ച ശില്പം പോലെ ഉണ്ടല്ലോ, ഒന്ന് നുള്ളി നോക്കിയാലോ? വേണ്ട, വേദനിക്കും. ഓ, അടിപൊളി പീസ്! ഇവളാരെ കാത്തിരിക്കുക, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങള് ഭാഗ്യവതിയാ. എന്തിനാ? ദാസ് നിങ്ങളെ പ്രേമിക്കുന്നു. അതാരാ? ഇറ്റ്സ് മീ, ഇഡിയറ്റ്. ഞാനേ. അതാ ദാസ്. അയ്യോ തള്ളേ, ഇതേ പറഞ്ഞു. ദാസ് നിക്കണ അവിടെ. എന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? മിലിട്ടറിയിൽ മേസ്ത്രി പണിക്ക് ആളെടുക്കണ്ടോ? നിന്റെ പേരെന്താ? ദാസ്. എന്ത് ദാസ്? കാളിദാസോ, ദേവദാസോ, അതോ യേശുദാസോ? വെറന്താസ്. എത്ര വരെ പഠിച്ചു? പത്തി തോറ്റ്. ഞാൻ പാസ്സാട്ടില്ല, സിക്സ്ത്. പാസ്സായിട്ടും വലിയ കാര്യമൊന്നുമില്ല.
എന്താണ് നിന്റെ പേര്? അറിയില്ല. നിന്റെ അമ്മയുടെ പേരെന്താ? അറിയില്ല. എന്തിനാണ് ഞങ്ങളെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? നിന്റെ പേരെന്താ? ദാസ്. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പത്താം ക്ലാസ് ജയിച്ചു. ആരടാ അത് ഇടയ്ക്കേറി സംസാരിക്കുന്നേ? എന്തിനെന്നെ, ഞാൻ ആരാ നോക്കുവാണോ? ഏതവൻ അടിച്ചാലും മൈൻഡ് ലോക്കായി തലചുറ്റി വീഴുന്നവനാണ് ഈ റൗഡി പരമു. ഇവൻ സിറ്റിയിലെ ഏറ്റവും വലിയ തല്ലിപ്പൊളിയാ. ഇവനോട് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും കൈയും കാലും ഓടിയാണ് അവിടുന്ന് വരാൻ പറ്റില്ല. ഇവൻ നമ്മുടെ കാര്യത്തിന് ശരിയാവില്ല സാർ. ഇവൻ മതി മറ്റുള്ളവരെ വിട്ടേക്ക്. ഇപ്പോൾ ഇന്ത്യൻ സമയം 5:30. ലണ്ടനിലെ സമയം എത്രയാ? ലണ്ടനിലെ സമയം ഞാൻ പോയത് 12 മണി. എന്നാ ഈ പേപ്പറിൽ നിന്റെ പേരെഴുത്. എഴുത്, ഇംഗ്ലീഷിൽ എഴുത്. Anyway, spelling is correct. Pass. Oral testilum, written testilum, pass. എന്ത് ഓറൽ ടെസ്റ്റാടാ? എന്ത് റിട്ടേൺ ടെസ്റ്റാടാ? നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തുണ്ടാക്കാനാണ്? പത്തിൽ പഠിക്കണം. അതും സ്കൂളിൽ പോയി പഠിക്കണം. സ്കൂളിൽ പോയിട്ട് 10 വരെ പഠിക്കണമെന്നാ? നേരാ തെരുവിൽ വന്നിട്ടേ പഠിക്കാത്ത പിള്ളേരെ ഉണ്ടാക്കിട്ടേ അവരെ കൊണ്ടേ പഠിപ്പിക്കേ. നിങ്ങക്ക് എത്ര പ്രായ? ഇവന്റെ തല ചൂടാകാൻ തുടങ്ങി. ഇവനെ കൊണ്ടുപോയി ഉറക്ക. ഉറക്കണമെന്നാ? എല്ലാരും കൂടി നിന്നിട്ടേ വാ 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 വാവോ എന്ന് വെച്ചിട്ട് താരാട്ടി പടി ഉറക്കാൻ പോവാ? അല്ല, മരുന്ന് തരാൻ പോവാ. എന്നത്താറക്കണ്ട? ഫസ്റ്റ് സ്റ്റുഡൻസിന് ഡിസിപ്ലിൻ വേണം. കുസൃതി കാണിക്കാതെ പറയുന്നത് കേക്ക്. സ്കൂളിൽ യൂണിഫോം ഇടണം. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോടാ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോടാ? ഞാൻ സ്കൂളിൽ പോവില്ല. ഈ പ്രായത്തിലാണല്ലോ സ്കൂളിൽ പോകാൻ പറയണേ. സ്റ്റുഡൻസിനെ വിരട്ടാൻ പാടില്ല, പറഞ്ഞു മനസ്സിലാക്കണം. നീ സ്കൂളിൽ പോകണ്ട, നിന്നെ കൊണ്ടുപോകാൻ സ്കൂൾ വാൻ ഇങ്ങോട്ട് വരും. അതുപോലെ കണ്ടല്ലോ, പകുതി ജീവനുണ്ട്. പറയുന്നത് കേട്ട് നിന്ന നിനക്ക് കൊള്ളാം. നിങ്ങൾക്ക് സന്തോഷാവോ? നീ സ്കൂളിൽ പോയാൽ എനിക്ക് സന്തോഷം. സ്കൂളിൽ പോയില്ലെങ്കിൽ അവനെ അങ്ങ് കൊന്നിട്ട് ആ കേസ് നിന്റെ പേരിലാക്കും. 14 വർഷത്തെ ജയിൽ ജീവിതം നിനക്ക് വേണോ, അത് 1 വർഷത്തെ സ്കൂൾ ജീവിതം വേണോ? സ്കൂളിൽ പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടാം. സ്കൂളിൽ ചെന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ആകുന്ന വിചാരിക്കുന്നേ? അത് നടക്കില്ല, കാരണം കാവലിന് വേണ്ടി ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട്. പഠിക്കണോർത്ത് ബ്ലാക്ക് കാറ്റ്സാ? വെടിവെച്ച് കൊന്നാലാ? ബ്ലാക്ക് കാറ്റ്സ്? ബ്ലാക്ക് കാറ്റ് എത്തിക്കഴിഞ്ഞു സാർ. ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരോ? ഇവനെന്താ ഒരു കുഴപ്പം? പെരിച്ചാഴിന പോലെ ഉണ്ട്. എന്റെ അഭ്യാസ മുറകൾ കണ്ട് നീ പേടിച്ചോടും. ഓഹോ. യെസ് സാർ. ഡ്യൂട്ടി എന്താണെന്ന് അറിയാമല്ലോ. അറിയാ സാർ. 24 മണിക്കൂറും കണ്ണടയ്ക്കാതെ കാവലിൽ നിൽക്കണം. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി സാർ. ഡ്യൂട്ടിയിൽ അശ്രദ്ധ കാണിച്ചുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ. അറിയാ സാർ. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. Come on. എന്തിനാണ് എന്നെ പഠിക്കാൻ വിടുന്നത്? നോ കമാൻഡ്സ്. മലർത്തി പറടാ. പഠിച്ച് മനസ്സിലാക്കിക്കോ. കൊരങ്ങ് കടിച്ചു പറിച്ച പോലുള്ള മീശ. ഇനി ഞാൻ പഠിക്കാൻ പോയിട്ട് എന്തുണ്ടാക്കാനാടാ? എന്താ കൈ? എന്തുകൊണ്ട് പോയില്ല? നീ അങ്ങോട്ട് നോക്കി. 70 വയസ്സായി. അവൻ ഇപ്പോഴും ഒരു വഴക്കിനെ സ്കൂളിൽ പോകുന്നത്. പിന്നെ നിനക്ക് പോയാലെന്താ? പോടാ, പോകാൻ പറഞ്ഞില്ലേ? ചന്തിക്കടിച്ച് നാണം കെടുത്തി. ഞാൻ ചത്താല് സ്കൂളിൽ പോവില്ല. ഇതിന്റെ അകത്തിരിക്കുന്നവൻ ചത്താല് നീ പഠിക്കാൻ പോകില്ല. സാർ
അങ്കിൾ കുറച്ച് നീങ്ങിയിരിക്ക, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പുറത്തേക്ക് മാറിയേക്കാം. ആനക്കുട്ടി നീങ്ങിരിക്കടാ, നീങ്ങിരിക്കേ. അങ്കിൾ, ആന്റി, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കൻ ഈ സ്കൂള് മാത്രം. എന്താടാ ആലോചിക്കുന്നത്? പാഠം ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയാണോ? നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ ഭൂഗോളത്തെ പറ്റി നന്നായി മനസ്സിലാവുന്നുണ്ട് മാഡം. ഒന്നിങ്ങ് എണ്ണീറ്റ് വന്നേ. ഈ വേൾഡ് മാപ്പിൽ ഇന്ത്യ എവിടാണെന്ന് ഒന്ന് കാണിച്ച്. മോനെ, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല. ശരി, ശ്രീലങ്ക എവിടെന്ന് കാണിച്ചേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഒരു രാജ്യവും ഞാൻ കാണിച്ചു തരില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്നോ? അത് ആഗസ്റ്റ് 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്നോ? ഇക്കാര്യം ആരും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതും 1947. അപ്പോ ഞാൻ ജനിച്ചിട്ടില്ല മാഡം. നീ ജനിച്ചത് തന്നെ വേസ്റ്റാ, സ്കൂളിലേക്ക് വന്നത് അതിലും വേസ്റ്റ്, പഠിക്കാനാണെങ്കിൽ വളരെ മോശം. നിനക്കുള്ള പനിഷ്മെന്റ്, പോയി മുട്ടേ നിക്ക്, പോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വിവരം നീ അറിഞ്ഞില്ലടാ? അത് രാത്രി 12 മണിക്കാ കിട്ടിയത്. പക്ഷെ ഞാൻ 11 മണിക്ക് ഇവനെന്നെ കടത്തി വെട്ടും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പടം വരയ്ക്കേണ്ടി വരും. വെറുതെ അഭിനയിക്കല്ലേ, എന്നെ ഒന്ന് കണ്ടപ്പോ വീണ്ടും കാണണം തോന്നി. അല്ല, എന്റെ ഗ്ലാമർ എങ്ങനെയുണ്ട്? മുന്നിലുള്ള രണ്ട് കണ്ണേ, അത് കണ്ടപ്പോ മുതലേ എനിക്ക് അങ്ങ് തരിച്ചു കൊളാല്ലേ. നീ ഭാഗ്യവതിയാ, ഏട്ടന്റെ മനസ്സിലേ നീ കയറിക്കൂടി. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഇങ്ങനെ റോട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നതും എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു ദിവസം ഞാൻ വരും, അന്നത്തോടെ തന്റെ അവസാനമായിരിക്കും. മര്യാദക്ക് കാശെടുക്കല്ലേ, ജോമെട്രി ബോക്സ് ഞാൻ കൊണ്ടുപോകും. എടാ, നീ ആരാന്ന? നിന്റെ ഭാവം ഏടിച്ചതിനെ ഉണ്ടല്ലോ. മര്യാദക്ക് നടന്നോണം. നീ വലിയ പുള്ളിയാണെന്ന് ഞാൻ വിചാരിച്ച്, എന്നേക്കാളും മോശമാണല്ലോ. ഗിവ് മീ യുവർ അറ്റൻഡൻസ് പ്ലീസ്. വർഷ, പ്രസന്റ്. മിസ്. ഹരി, ടീച്ചർ. ദാസ.
ഞാനിപ്പോ ബോർഡിൽ ഒരു ഡ്രോയിങ് വരയ്ക്കാൻ പോകുന്നു. 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അത് വരച്ച് കാണിക്കണം. ഓക്കെ, ബോർഡ് മൊത്തം കാണാം. ഇതെല്ലാം യോജിപ്പിക്കുന്നതിന് മുമ്പ് സമയം തീർന്നു പോയി ടീച്ചർ. ഞാനാ ഇത്രയും പേരുള്ളപ്പോൾ ഞാനും കൂടെ ഇരുന്നാൽ എന്താ ടീച്ചറെ കുഴപ്പം? നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റാൻഡ് അപ്പ്. കാണിച്ചേ ഡ്രോയിങ്. കാണിച്ചേ. അത് തീർന്നല്ലോ ടീച്ചർ. ഇതൊക്കെ എന്താണ്? ജനങ്ങളൊക്കെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാ. അത് ശരി. ജനങ്ങൾ എവിടെ? ജനങ്ങൾ ബസ്സിൽ കയറി. അപ്പൊ ബസ് എവിടെ? ബസ് പോയില്ലേ ടീച്ചർ. സൈലൻസ്. കൈനീട്ട്. ടീച്ചർ കൈനോട്ട കാര്യമാണ്. ടീച്ചർ പടം വരയ്ക്കുന്നതിന് പകരം ലവ് ലെറ്റർ എല്ലാം പറഞ്ഞു നോക്കി. ഒരു കാരണം ഉണ്ടാക്കി റൗഡി എവിടെ നിന്ന് പറഞ്ഞയക്കണം. ക്ലാസ് എടുക്കുമ്പോ ടീച്ചർ ചോദിച്ചതിന്റെ ഉത്തരം പറയാത്ത നിനക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? നാളെ രാവിലെ വന്ന് ഓഡിറ്റോറിയം മുഴുവനും പെയിന്റിംഗ് ചെയ്യണം. എവിടെയെങ്കിലും ചെയ്യാതെ വിട്ടാ നിന്നെ ഈ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യിക്കും. മൈൻഡ് ഇറ്റ്. ആർട്ട് കണ്ടാൽ ചുമരിൽ കയറിയിരുന്ന് എരുമ ചാണകം വിട്ടത് പോലെ ഉണ്ടാ. ചുമരിൽ കയറി എരുമ എങ്ങനെ ചാണകം ഇടും? ടീച്ചറെ എന്റെ വരയിലേ ആ വലിയ രണ്ടു പേരില്ലേ, അത് നമ്മളാ. കല്യാണത്തിന് ശേഷം ഹണിമൂണിന് പോവാൻ പോകാതെ അവിടെ. നിന്റെ ഹണിമൂണിന് ഞങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയത്? ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. അതെന്താ? മീനിംഗ്ലെസ് ആർട്ട്. ഡിസ്മിസ്. സോറി മാഡം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഡിസ്മിസ് ചെയ്യുന്നത്? അയ്യോ, നിങ്ങൾ വേണം സാർ ഡിസ്മിസ് ചെയ്യാൻ. ഓ, ഞാനാണല്ലോ ഡിസ്മിസ് ചെയ്യേണ്ടത്. ടീച്ചർ, ആ ആർട്ടിലൊരു കുട്ടിയുണ്ട്, കണ്ടോ? വണ്ടർഫുൾ! ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആർട്ട് കാണുന്നു. ടീച്ചർ, നമ്മുടെ ഡ്രോയിങ് ടീച്ചറിനെ ഉടനെ തന്നെ പൊക്കി ആ സ്ഥലത്ത് ചേച്ച മാറിയിക്കണം. ഇവനെ അപ്പോയിന്റ്മെന്റ് ചെയ്യൂ. ഈ ഡ്രോയിങ്ങിലെ ഹണിമൂണിനെ കുറിച്ചുള്ള പടം വരച്ചപ്പോ നമ്മുടെ കുഞ്ഞിന്റെ പടം സിംബോളിക്കായിട്ട് എങ്ങനെയുണ്ട്? ഇത്ര അറിവുള്ള ഡ്രോയിങ് ടീച്ചർക്ക് അറിയാത്ത ഒരു കാര്യം ഒരു കൊച്ചു കുഞ്ഞു വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതാ പറയണേ, ഏതാർത്തായിരുന്നാലും ഹാർട്ടിൽ കൊള്ളണേ. ദാസേ, നീ ഓൾവേസ് പാസ്. നീരാഗതോ നയോ നറുനറു തേനോ
തലകീഴായി തൂക്കിയിട്ട് ഓരോ മാർക്കിനും ഓരോ അടി വീതം കൊടുക്കും. നിങ്ങൾ അവരെ എത്ര അടി അടിക്കുന്നോ അത്ര നന്നായി ഞാൻ പഠിക്കും. എടാടോ എടുത്തോണ്ട് പോടേ ഈ സാധനത്തിനെ. ചേട്ടാ അടിക്കുന്നുണ്ടോ? ഒരു തെറ്റുമില്ല, സ്ക്രീൻ താഴ്ത്തിട്ട് അടിച്ചൂടെ. സയൻസിന് 6, മാത്സിന് 0, മലയാളത്തിന് 26. ഇവൻ നന്നായിട്ട് പഠിക്കാൻ എന്താ ഒരു വഴി? ട്യൂഷന് വിട്ടാലോ? കറക്റ്റ് ഐഡിയ സർ. ബ്ലാക്ക് ഹാറ്റിനെ വിളിക്കൂ. മീസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്റെ സിൻസിയറിറ്റി. ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? ദാസിന് ട്യൂഷൻ എടുക്കാൻ ഒരു നല്ല മാസ്റ്ററെ വേണം. ആരെങ്കിലും ഉണ്ടോ? ഒരുത്തിനുണ്ട് സാർ. അവനെ ഉടനെ പൊക്കണം.
അവൻ എന്താ ഉറങ്ങുന്നേ? പല്ല് തേച്ചോണ്ടിരുന്നപ്പം ക്ലോറോഫോം മണപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോന്നു. അവൻ എഴുന്നേപ്പിക്കും. ഉണർത്തലാ. ആരാടാ നിങ്ങളൊക്കെ? എന്റെ പാത്രം എന്താ കാര്യം? തന്നെ ഞങ്ങള് കിഡ്നാപ്പ് ചെയ്തു. കിഡ്നാപ്പോ? എടാ കിഡ്നാപ്പ് ചെയ്യുമ്പോ പറഞ്ഞു വിടടാ ഇറസ്പോൺസിബിൾ പീപ്പിൾ. ഇവരാരാ പാടത്ത് വെച്ചൊക്കെ നോക്കൂത്തി പോലുണ്ടല്ലോ. എന്നെ പറ്റി പിന്നീട് പറയാം. ഇപ്പൊ നീ ഒരു സ്റ്റുഡന്റിന് ട്യൂഷൻ എടുക്കണം. ആർക്ക്? അവനെ നന്നായിട്ട് പഠിപ്പിച്ച് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങി കൊടുക്കണം. സാറേ, എന്റെ ജീവിതം തന്നെ ഞാൻ സമൂഹത്തിലുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കും. പോലും അമേരിക്കൻ അധിപതിയാകും, പക്ഷെ ഇവൻ പത്താം ക്ലാസ് പാസ്സാകുന്ന ഒരു ഇലക്ഷനില്ല. അതെ സാറേ, ഇവൻ അടുത്തുണ്ടെങ്കിലേ പുളിക്കടവിൽ നാറ്റം സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല ആ സ്കൂളിൽ ഏറ്റവും വലിയ വായി നോക്കിയ ഇവനാ പഠിപ്പിക്കുന്നെങ്കിൽ ഞാൻ പഠിക്കില്ല. ചത്താലും ഇവനെ ഞാൻ പഠിപ്പിക്കല. ബ്ലാക്ക് കാറ്റ്. ശരിക്ക് പഠിച്ചില്ലെങ്കിൽ ഇവനെ കൊന്നേക്ക്. നന്നായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ അവനെയും കൊന്നേക്ക്. ഇവൻ പഠിച്ചില്ലെങ്കിലും അവൻ പഠിപ്പിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ കൊല്ലും. ഇത് വേസ്റ്റ് സാർ, ഇത് ശരിയല്ല സാറേ. ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്നെ കെട്ടി നോക്കും, ഇവനെ വെറുതെ വിടുക. എന്നോട് പറയുമായിരുന്നു വല്ല പശുവിനെ വളർത്തി ജീവിക്കണമെന്ന്. ഇതൊന്നും കേൾക്കാതെ പഠിച്ച് ഞാൻ ഈ നാട്ടിലേക്ക് വന്ന്. ഇപ്പോൾ ട്രെയിൻ വന്നാൽ സർവേശ്വരൻ പോലും രക്ഷിക്കാൻ പറ്റുന്നതാ. എല്ലാരും ട്രെയിനിൽ കയറുമ്പോ ഇപ്പൊ ട്രെയിൻ നമ്മുടെ അടുത്ത്. ചോദ്യങ്ങൾ ചോദിക്ക. ചോദിക്കറാ. എന്തിനാടാ എന്റെ ജീവിതം വെച്ച് കളിക്കുന്നത്? എഞ്ചിൻ എത്ര ചക്രമുണ്ട്? അടി പൊളി ചോദ്യം. എടാ ചക്രം എത്ര ഉണ്ടടാ? അത് പിന്നെ ട്രെയിൻ ഇതിലെയാണോ വരുന്നത്? അപ്പൊ ഞാൻ എന്തി നോക്കിട്ട് പറയാ ശങ്കരപിള്ള. എടാ പോടാ. അയ്യോ ട്രെയിൻ വരുന്നടാ, ഒന്നും പറയടാ. അയ്യോ വേഗം പറയടാ. നീ ശരി ഉത്തരം പറഞ്ഞാല് ഞാൻ താക്കോലി തരാം, അല്ലെങ്കിൽ നിന്റെ ഒക്കെ അതോകെ. ഒന്ന് രണ്ട് മൂന്ന് നാല് സാർ, അവൻ നമ്മളെ കളിപ്പിക്കുകയായിരുന്നു. ഒരു ബോഗിക്ക് നാല് ചക്രമേ ഉള്ളൂ. അങ്ങേ സൈഡിൽ എണ്ണില്ലായിരുന്നു. അതാ നീ പഠിക്കുകയല്ല, വേറെ മാർഗം. ആ മാസ്റ്റർ പറഞ്ഞതെല്ലാം സത്യമാ. ഇവൻ ആ പെണ്ണിന്റെ പുറകെ കറങ്ങി നടക്കുക, പക്ഷെ അവൾക്ക് ഇവനെ തീരെ ഇഷ്ടമല്ല. അവന്റെ മനസ്സിൽ ആ പെണ്ണുള്ളിടത്തോളം കാലം അവന്റെ തലയിൽ ഒന്നും കയറില്ല. അതുകൊണ്ട് ഈ രണ്ടുപേരെ എങ്ങനെയെങ്കിലും യോജിപ്പിക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ സാർ, ഇവൻ പത്തിൽ പാസ്സാകണമെങ്കിൽ ആദ്യം പ്രേമത്തിൽ പാസ്സാകണം. ഞാനത് നടത്തി കാണിക്കും സാർ. ഇവിടെ വന്നതിന് ശേഷമാണ് സാർ ഞാൻ കരിമ്പൂച്ച. അതിന് മുൻപ് ഞാൻ ബ്രോക്കർ പൂച്ചയായിരുന്നു സാർ. എനിക്കൊരു രണ്ട് ദിവസം താ, ഞാൻ അവരെ ഒന്നാക്കി കാണിക്കാം സാർ. എല്ലാവർക്കും ആവേശം, ലൈൻ സെറ്റ് ചെയ്യാൻ എന്നുമെന്നും പോരാട്ടം പോരാട്ടം. ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശം, ലൈൻ സെറ്റ് ചെയ്യാൻ എന്നുമെന്നും പോരാട്ടം പോരാട്ടം. ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശം. എങ്ങോട്ട് നോക്കിയാലും ലൈനടിയല്ലേ. പെർമിഷൻ ഇല്ലാതെ ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ ദാസ് എന്നെ ഗുണദോഷിച്ചിട്ട് ഇതൊക്കെ തെറ്റാടാ. അവരെന്ത് വിചാരിക്കും? ഇങ്ങനെയൊക്കെ ദാസ് എന്നോട് പറഞ്ഞതിന് ശേഷം പിന്നെന്താ ഉണ്ടായേ? നിങ്ങൾക്ക് അറിയണ്ടേ സർ?
സെൽഫോണിൽ സ്നാപ്പും എടുത്തു ഉടനടി ലേഡീസ് എന്നൊക്കെയായി നിന്നു ഷോക്കായി ഞാൻ നിന്നു പിക് എടുക്കുമ്പോൾ ഡ്രോയിങ് ടീച്ചർ എന്റെ ഫോട്ടോ എടുത്തു പോലീസിനെ കൊണ്ടുവന്നു തല്ലുകൊള്ളിക്കും ജട്ടി മാത്രം വിട്ടു നിന്നു മനവു പോയി കരവിടാ ഞാൻ ദാസേ ഉടെ വരൂ എന്താസേ കരവിടാ ഞാൻ ദാസേ ഉടെ വരൂ എന്താസേ ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശം ലൈൻ സെറ്റ് ചെയ്യാൻ എന്നുമെന്നും പോരാട്ടം പോരാട്ടം ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശവും ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചു ചേർക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ ദാസ് പറഞ്ഞു നിന്റെ ഐഡിയ എല്ലാം വേസ്റ്റാ മോനെ ഞാനൊരു പ്ലാൻ പറയാം നീ അതുപോലെ അവളുടെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു പിന്നത്തെ കഥ എന്താ ലോക്കൽ ട്രെയിനിൽ കയറ്റി ദാസ് പിന്നെ ചെയിനിൽ വലിക്കാൻ പറഞ്ഞു കമ്പിയെ തൂങ്ങി നിന്നു ഡ്രോയിങ് ടീച്ചർ വലിക്കാൻ പറഞ്ഞ ചെയിൻ മാറിപ്പോയി എന്തയ്യോ ഉടനടി ട്രെയിനിൽ എല്ലാവർക്കും ആവേശം ലൈൻ സെറ്റ് ചെയ്യാൻ എന്നുമെന്നും പോരാട്ടം പോരാട്ടം ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശമോ നടപ്പിലാക്കാൻ അങ്ങ് തീരുമാനിച്ചു ദാസ് രക്തദാനം നടത്തി ടീച്ചർ അത് കണ്ട് ഇവൻ നല്ലവനാണല്ലോ എന്നോർത്ത് സന്തോഷിച്ചു ആഹാ അപ്പോഴല്ലേ ഒരു നേഴ്സ് ബ്ലഡ് റിപ്പോർട്ടുമായി ഇങ്ങ് വന്നത് പിന്നെന്താ ഉണ്ടായെന്ന് അറിയാതെ ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശം ലൈൻ സെറ്റ് ചെയ്യാൻ എന്നുമെന്നും പോരാട്ടം പോരാട്ടം ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശം ലൈൻ സെറ്റ് ചെയ്യാൻ എന്നുമെന്നും പോരാട്ടം പോരാട്ടം ലൈൻ അടിക്കാൻ എല്ലാവർക്കും ആവേശം ഓക്കെ ഞാൻ നോക്കി എന്റെ പദ്ധതി പൊളിഞ്ഞു പോയി സാർ ഈ കയർ കൊണ്ട് കെട്ടി ചാട്ട കൊണ്ട് തന്നെ അടിക്കണം സാർ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം ഇതൊരു പ്ലേ ഗ്രൗണ്ട് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഇത് ശ്മശാനമാകും നിന്റെ പിന്നാലെ നടക്കുന്ന ഒരുത്തരുണ്ട് റദാസ് അവനെ നീ നിർബന്ധമായും പ്രേമിക്കണം നീ ഒരു ടീച്ചറല്ലേ മറ്റുള്ളവർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന നിനക്ക് ഞാനൊന്നും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ നിന്റെ സ്കൂളിൽ പാഠങ്ങൾ എടുക്കുമ്പോൾ എന്റെ സ്കൂളിൽ ജീവനാണ് എടുക്കുന്നത് ഓക്കെ ബേബി സോ പറഞ്ഞതുപോലെ എന്താടാ നീ ഇവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞോടാ ഒഴിക്കുന്നു പറഞ്ഞു എന്താ ആസിഡ് ഒഴിച്ച് എങ്ങനെ ഇരിക്കുന്ന അറിയടാ വാ മോനെ കാണിച്ചേരടാ ആരടാ
കൈവച്ചത്. പ്രിൻസിപ്പളെ അവന് മര്യാദക്ക് പുറത്തേക്ക് വിട്. എന്റെ മോനെ തല്ലാൻ മാത്രം അത്ര വലിയ റൗഡിയാണോ? ഇങ്ങോട്ട് ഇറക്കി വിടടാ. എന്താണ് വായി നോക്കി നിൽക്കുന്നത്? ഇറക്കി വിടടാ. എന്റെ മോനെ അടിക്കാൻ അവന് അത്ര ധൈര്യം? ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. എവിടെയാണ് പേടി ചൊളിച്ചു നിൽക്കുന്നത്? അവന് പുറത്തു വിടാൻ പറഞ്ഞില്ലേ? എവിടെയാണ് അവൻ? ഞാൻ അടിച്ചേ. ഞാൻ തെറ്റ് ചെയ്തിട്ടാ എം എൽ എ ആയത്. അവൻ എന്റെ മോനാ. അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ അടിക്കോടാ. അടിയടാ. അടിയടാ. കൈയെടുത്തിട്ട് സംസാരിക്കണം. കൈയെടുത്തല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? അടിയടാ. എന്നാ അടിച്ചപ്പ സ്റ്റുഡൻസ് എന്ന് ചിരിച്ചില്ലേ? അതേ സ്റ്റുഡൻസ് അവൻ ചാകുന്ന രണ്ട് കരയണം. സർമാനെ കുട്ടികളകത്തേക്ക് കൊണ്ടുപോ. അകത്തേക്ക് കൊണ്ടുപോയല്ലേ പറഞ്ഞ്. എന്നോട് നിനക്ക് അത്രക്ക് ഇഷ്ടാണോ? പിന്നെ അല്ലാതെ ഇഷ്ടാണോന്നാ? അത്രക്ക് എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നന്നായി സംസാരിക്കും, കാണാനും കൊള്ളാം. പിന്നെ കൂടുതലായിട്ട് പറഞ്ഞ നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ കണ്ണ്, അങ്ങനെ പലചരക്കടയിലെ സാധനങ്ങളുടെ ലിസ്റ്റ് പോലെ പോകും. എനിക്ക് നാളായിട്ട് പാടില്ല. എന്നെ ഇഷ്ടപ്പെടാൻ നീ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് ഒരു കാരണമെങ്കിലും ഉണ്ടോ? ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണിച്ച ഞാനെന്നല്ല, ഒരു പെണ്ണും നിന്നെ ഇഷ്ടപ്പെടില്ല. അവൻ തെറ്റ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് അടിച്ചത്. എന്തേറ്റാ ചെയ്തേ? ആ പെണ്ണ് പ്രേമിച്ചില്ലെങ്കിലേ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ ഞാൻ നിന്നെ പ്രേമിച്ചില്ലെങ്കിൽ എന്നെ എന്റെ കുടുംബത്തെ കൊന്നുകളയെന്ന് പറഞ്ഞ് നീ റൗഡികൾ അയച്ചില്ലേ? ആ നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ റൗഡികൾ അയച്ചത്? വേണ്ട, നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പറ. ആ പെണ്ണവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും നാളെ അവന്റെ അച്ഛന്റെ പിറകെ നടന്ന് അവൻ എം എൽ എ മിനിസ്റ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിനക്ക് എന്താ ഉള്ളത്? എന്നെ എപ്പ കണ്ടാലും ഭാഗ്യവതി ഭാഗ്യവതി എന്ന് പറയും. ഇന്ന് ഞാനതിനല്ല. നീ വേറെ ആരെ കിട്ടിയാലും അവൾ ഒട്ടും ഭാഗ്യമില്ലാത്തവളാണെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ ഒന്ന് പോകുമ്പോ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്? അവിടെ ചെല്ലുമ്പോ അങ്ങ് ഒലത്തു. അവനായി എം എൽ എയുടെ കയറി കളിച്ചത്.
നീയൊക്കെ ഇവിടെ എന്തെടുക്കായിരുന്നുടാ? സാർ, ഞങ്ങൾ ഇവിടെ ചെന്നപ്പോഴേക്കെല്ലാം കഴിഞ്ഞു പോയി സാർ. നീയൊക്കെ കൂടി എന്റെ ജീവൻ വെച്ചാടാ കളിച്ചത്. അവൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ ജീവൻ ഞാനും എടുക്കൂടാ. ഞങ്ങൾ ആകുന്ന ശ്രമിച്ച അവൻ പഠിക്കുന്നില്ല. നീ പറഞ്ഞ പോലെ നടക്കണം. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറ്റണം. എനിക്കൊരവസരം കൊടുത്ത എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വന്നല്ലോ, ഞാൻ എന്തിന് പഠിക്കണം? ഏതിന് പഠിക്കണം? ഞാൻ എന്തിന് പഠിക്കണമെന്ന് പറയാതെ ഞാൻ പഠിക്കുന്ന പ്രശ്നമല്ല. എന്തിനാ ഏതിനാന്നുള്ള ചോദ്യം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞാ നീ കേൾക്കണം. നീ പഠിക്കണം, പഠിക്കണം, അത്ര തന്നെ. ആദ്യം സ്നേഹത്തോടെ പറയും, ദാസ്, നീ സ്നേഹിച്ച പെണ്ണിനെ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്തുമാത്രം വിഷമമുണ്ടാവും അതെനിക്കറിയാം. നീ പഠിപ്പ് മതിയാക്കി ഇവിടെ നിന്ന് പോയല്ല ഭവിഷ്യത്ത് നിനക്കും അറിയാം. നീ പഠിക്കാതിരുന്ന എന്ത് സംഭവിക്കുമെന്ന് എനിക്കും അറിയാം, അത് നിനക്കും അറിയാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നപ്പോൾ ശരിയായിരിക്കും. നിന്നെ സ്നേഹിച്ച കുറ്റത്തിന് ആ പെണ്ണ് മരിക്കുന്നത് ശരിയല്ല. നീ ഇപ്പോ ഒന്നുമല്ലാത്തത് കൊണ്ട് ആ പെണ്ണ് നിന്നെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് നീ നന്നായി പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്തിയാൽ തീർച്ചയായും ആ പെണ്ണ് നിന്നെ സ്നേഹിക്കും. പഠിച്ചു മിടുക്കനായി നീ അവളെ സ്വന്തമാക്കുന്നു, അതോ പഠിക്കാതെ നീ അവളെ കൊലയ്ക്ക് കൊടുക്കുന്നു? ആലോചിക്കുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയാലോ? വീണ്ടും ഒരു വർഷം കൂടി പഠിക്കേണ്ടി വരും. പത്താം ക്ലാസ് പാസ്സായെന്ന് വെച്ച് അധികം സന്തോഷിക്കണ്ട. ഇനിയും നീ പാസ്സാകാനുള്ള പരീക്ഷകൾ ഒരുപാടുണ്ട്. ഇനിയുണ്ടോ? എന്റെ അമ്മച്ചേ, ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എന്നെ പോലീസ് ആക്കാനാ? സൂപ്പർ സാർ, ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലാത്ത എനിക്ക് പോലീസ് ലൈസൻസ് വാങ്ങി തന്നിരിക്കുന്നു. ഇനി കന്നി കണ്ടവന്മാരെയൊക്കെ പൊക്കിയെടുത്ത് അകത്തിന്റെ കൂമ്പിടിച്ച് വാട്ടും ഞാൻ. ഹലോ, നിന്നെ പോലീസ് ആക്കിയത് ഞങ്ങൾ പറയുന്നത് അനുസരിക്കാനാ? ചെയ്തില്ലെങ്കിൽ നിന്റെ സമയം വെച്ച് നോക്കിയിട്ട് തീർച്ചയായും അനുസരിക്കും.
ഓവർ. സ്പീഡ് നിങ്ങൾ ആ സ്പീഡ് ബ്രേക്ക് ചെയ്തിരിക്ക, അതിന് ഫൈനേ 500 രൂപ. ഏയ്, ഞാൻ ഓവർ സ്പീഡ് ഒന്നല്ല, നീ അങ്ങോട്ട് നോക്കി. 80 കിലോമീറ്റർ ഇപ്പൊ നോക്കിയേ 40. നീ വെളിവില്ലാതെ പറയും, ഞാൻ വെളിവോടെ പറയും, ഞാൻ പോലീസാ. ഇതാ കളിയാക്കുന്നു. അല്ല, ഹെൽമെറ്റ് ഹെൽമെറ്റ് എവിടെ ഹെൽമെറ്റ് എവിടെ ഹെൽമെറ്റോ? ബൈക്ക് ഓടിക്കുമ്പോഴല്ലേ ഹെൽമെറ്റ്. അയ്യോ, ഈ താടിക്കാരനെ കൈക്ക് പണി ഉണ്ടാക്കുന്ന തോന്നണേ. വെയിറ്റിംഗ് ചാർജ് എല്ലാം കൂടി ചേർന്നത് 1000, 2000, 3000. സാർ, നമ്മുടെ ലോയർ റെഡിയാക്കുന്ന ഇൻഫോമർ. ഓ, 10,000. ആ ചോദിച്ച മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി ഡെപ്പോസിറ്റ് ചെയ്തോളാം. ഹലോ, മൊയൽ സ്പീഡിൽ പോയാലും തോറ്റും, പക്ഷെ ആമ പതുക്കെ പോയാലും ജയിക്കും. ഇതൊക്കെ സ്കൂളിൽ പോയാലും നിങ്ങൾക്കും അറിയാലോ അല്ലേ? ഭയങ്കര നാണ് ദാസപ്പ, നീ കൊള്ളണം മച്ച. എവിടുന്നാണോ തനിക്ക് അവനെ കിട്ടിയത്? കണ്ടിട്ട് അവനൊരു സർക്കസിലെ കോമാളി പോലുണ്ട്. അവൻ എന്റെ അടുത്ത് ഒന്ന് വിളച്ചിൽ കാണിച്ചു, എന്നിട്ട് എന്റെ അടുത്ത് കാശും മേടിച്ചിരുന്നു. സത്യം പറഞ്ഞ അവന്റെ ആ പ്രകടനം കണ്ട ആരും അതിശയിച്ചു പോകും. ഇങ്ങനെയുള്ള മിടുക്കന്മാരെയാ നമുക്ക് വേണ്ടത്. പക്ഷെ അവനെ ട്രാഫിക്കിൽ എത്തിയിട്ട് ഒരു കാര്യമില്ല, അവനെ പോലുള്ളവന്മാർ ഇരിക്കേണ്ടത് ക്രൈംബ്രാഞ്ചിലാ. അവന്റെ പഠിത്തം വെച്ച് നോക്കുമ്പോ ട്രാഫിക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യമാ. അത് പോരല്ലോ വക്കീലെ, ഈ പ്രായത്തിൽ ഞാൻ അവനെ ചീത്ത പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, എനിക്കൊന്നും അറിയില്ല. ഇന്നേക്ക് ഒരാഴ്ചക്കുള്ളിൽ അവൻ ക്രൈംബ്രാഞ്ചിൽ കയറിയിരിക്കണം. ഓക്കെ. ട്രാഫിക് പോലീസ്, രാകേഷ് രാഘവൻ സ്പീക്കിംഗ് ഹിയർ. ഹൂ ആർ യു? നിങ്ങൾ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? സിമന്റ് പറഞ്ഞിട്ട് എത്ര നേരമായി? നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ഇവിടെ ജോലിയല്ല, ഞാൻ പാട്ട് ഞാൻ പോവാ, പറഞ്ഞേക്കാം. എടാ, കാലിച്ചായ്ക്ക് പോലും വകയില്ലാതെ ഞാൻ റോഡിൽ കൂടെ തെക്ക് വടക്ക് നടക്കുക. അപ്പൊ നിനക്ക് ഒരു ചാക്ക സിമന്റോ 1 കിലോ പോലും തരില്ല. വെക്കണ ഫോൺ. ഞാനെന്താ ഇളിച്ച വായനു? എന്താ സാർ ഇഞ്ചി അടിച്ച കൊരങ്ങനെ പോലെ ഇരിക്കുന്നത്? എന്ത് പറയാനാടോ, നോ പാർക്കിംഗ് ബോർഡ് അവിടെ വെച്ചിരിക്കുന്നു, ഒരുത്തം പോലും വണ്ടി അവിടെ വെക്കുന്നില്ല, പിന്നെ എങ്ങനെ വരുമാനം ഉണ്ടാവാനാ? നോ പാർക്കിംഗിൽ വണ്ടി നിർത്തുന്നില്ലെങ്കിൽ വണ്ടി നിർത്തുന്നോടത്തുകൊണ്ട് നോ പാർക്കിംഗ് ബോർഡ് വെക്കേ. ഹലോ, നോ പാർക്കിംഗ്, 150. ഞാൻ വണ്ടി അവിടെ നിർത്തുമ്പോ ബോർഡ് ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ടല്ലോ, വന്ന് പണം അടക്കി വാ. സാറേ 150 രൂപ കൂടുതലല്ലേ? എന്താ 150 രൂപ കൂടുതലാണെന്നോ? എന്നാ അങ്ങോട്ടിയല്ലേ? 500 രൂപ. സിമന്റ് ഒരു ചാക്കല്ലടാ, ഒരു ലോഡ് വാങ്ങി പണി തുടങ്ങിക്കോ, ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഹലോ 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 ഹലോ, എന്താ വാച്ച്മാൻ? വാച്ച്മാനോ? ഞാൻ ട്രാഫിക് പോലീസ്. നോ പാർക്കിംഗിൽ വണ്ടി വെച്ചിരിക്കുന്നു, പിഴ അടയ്ക്കണം. 3 ദിവസമായിട്ട് ഇവിടെ വെക്കുന്നേന്നോ 150 150 150 450 ഇപ്പൊ തന്നെ കെട്ടണം. ഞാന് ശങ്കരമുള്ള മാങ്ങ, എനിക്ക് കണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും എല്ലാം ഉണ്ടാവണമെന്നില്ല, പക്ഷെ തന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, അതാ എനിക്ക് തന്നെ സംശയം. അവന്റെ കയ്യിലെ റോഡ് ടാക്സ് ഇല്ലാന്ന് ഫൈനടിച്ച് കൊടുക്കുട്ടി തന്റെ ബൈക്ക് എടുത്തോണ്ട്. എന്റെ ലൈസൻസ് ആടാ, എനിക്കൊരു അത്യാവശ്യം കാര്യമുണ്ട്, അതാ പിന്നെ കോടതി പോകും. കോടതി കൊറേ ദൂരെ, അതാ വയ്ക്കോ. എന്റെ വണ്ടിയുടെ ചില്ല് പൊട്ടിച്ചല്ലേ? ഞാനിപ്പോ എവിടെയാ? മൊബൈൽ കോടതിയിൽ നിൽക്കുന്നു. അല്ല, ഞാൻ കോർട്ടിലേക്ക് പോകാനുണ്ടപ്പോ കോർട്ട് ഇങ്ങോട്ട് വന്നോ? സാധാരണ വണ്ടിയിൽ ഇടിച്ചാൽ 500 രൂപയാണ് പിഴ, നീ കോടതി വണ്ടിയിൽ ഇടിച്ചത് കൊണ്ട് 5000 രൂപയാണ് പിഴ. എടാ ദാസേ, നിന്നെ ഞാൻ വണ്ടി കയറ്റി കൊല്ലുവോടാ. എന്റെ കോർട്ടിൽ വന്ന് എന്നെ കൊല്ലുമെന്ന് പറയുന്നു? ഇത് അറ്റംപ്റ്റ് മർഡർ കേസിൽ വരുന്നു, നിനക്ക് 6 വർഷം കഠിന തടവും പിഴയും തരാം. സാറിന്റെ പേരും ദാസ് എന്നാണോ? ഏത് ദാസായാലും ശരി, തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്.
ഫാദർ. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സുഖാണോ ഫാദർ? ആ സുഖം തന്നെ മോളെ. ഷൂ എന്താ ഇടാത്തത്? ഷൂ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. എന്റെ ഷൂ ഇങ്ങോട്ട് താടാ. ഇവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ടി എന്റെ ഒരു ചെറിയ സഹായം ഇതാ ഫാദർ. നന്ദിയുണ്ട് മോളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പോലീസായി. അവനതൊക്കെ പറയും, മോള് പോയിക്കോ. മഞ്ചേരി, ഞാൻ പോലീസായി. ഹലോ, ഞാനും പോലീസായി. ഞാൻ ട്രാഫിക്. എന്റെ നമ്പർ 420. ഞാൻ പാലക്കാട് സ്റ്റേഷനാ. ും പൊന്നിത്താരം നീയല്ലേ ദേവി.
വിളച്ചുണ്ടിൽ നൂറും പുഞ്ചിരിയൻ സ്വന്തം ഒരാഴ്ചക്കുള്ളിൽ അവനെ ക്രൈംബ്രാഞ്ചിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അവനെ അങ്ങോട്ട് അയക്കാൻ നമുക്ക് കഴിയുമോ സർ? അവനെ ട്രാഫിക്കിൽ നിന്ന് ക്രൈമിലേക്ക് വിടുന്നതിൽ നല്ലത് എന്നെ ഡി ജി പി ആക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഒരു കുടുംബത്തിലെ ആറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഗജ ഇന്ന് അതിരാവിലെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഇയാളെ പിടിക്കാൻ വേണ്ടി ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 200,000 രൂപ ഗവൺമെന്റ് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദാസ് ഇവനെ പിടിക്കുന്നതും ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നതും തമ്മിൽ എന്ത് ബന്ധമാണ് സാർ ഉള്ളത്? ബന്ധമുണ്ട്. ഒരു ട്രാഫിക് കോൺസ്റ്റബിള് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പിടിക്കാൻ പറ്റാത്ത ഒരു ക്രിമിനലിനെ പിടിച്ചാൽ തീർച്ചയായും പ്രൊമോഷൻ സാർ. സോ നമ്മൾ അവനെ പിടിച്ചിട്ട് ദാസ് പിടിച്ചെന്ന് പോലീസിനെയും ഗവൺമെന്റിനെയും വിശ്വസിപ്പിച്ചാൽ അവൻ നേരെ ക്രൈംബ്രാഞ്ചിൽ. സൂപ്പർ ഐഡിയ സാർ. ഇതുപോലെ എന്തെങ്കിലും ഐഡിയ ചെയ്ത് എന്നെ ഡി ജി പി ആക്കണം സാർ. പാർവതി മോളെ ഞാനാടി എന്താണ് ഈ സമയത്ത്? എന്താടി ഇത്? പോലീസിന് വെട്ടിച്ച് ഒരു വിധത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നേ? ഒന്ന് തുറക്കടി മോളെ. എന്താടി കഥ കുറക്കാൻ ഇത്രയും താമസം? നീ ആരെങ്കിലും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാ? എന്താണ് ഇത്രയും പേരെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നേ? ഇവരൊക്കെ നിങ്ങളെ സെറ്റപ്പ് ചെയ്യാൻ വന്നിരിക്കുക, എന്നെ അല്ലേ? ഗുഡ് മോർണിംഗ് സർ. അല്ല, നീ എപ്പോ എഴുന്നേൽക്കുന്നു അപ്പോഴാണ് ഗുഡ് മോർണിംഗ്. മണി ഒന്നാകാൻ പോകുന്നു. നല്ല വിശപ്പ്. സമയത്തിന് ആഹാരം കഴിക്കുക, ഉടനെ തന്നെ ഉറങ്ങുക. ഈ ഡ്രസ് കണ്ടു കഴിഞ്ഞാലേ ഏതോ വലിയ ഹീറോ ഷൂട്ടിങ്ങിന് പോകുന്ന വഴി വഴിതെറ്റി ഇങ്ങോട്ട് വന്ന പോലെ ഉണ്ടല്ലോ. സിനിമയിൽ നായകനായിട്ട് അവനെ ഇങ്ങനെ കഷ്ടപ്പാടാണ് സാറേ. അപ്പൊ ഈ ജോലി ഭയങ്കര എളുപ്പമാണ് സാർ. സർ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സ്മഗ്ലിംഗ് ഗുഡ്സ് കൊണ്ടുവന്ന ലോറി ഇപ്പൊ സിറ്റി കൂടെ കടന്നു പോകുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്താടോ? ഇടയ്ക്ക് കയറി സംസാരിക്കാതെ. ഭയങ്കര എളുപ്പമുള്ള ജോലിയാണെന്നല്ലേ പറഞ്ഞത്? നീ പോയി കണ്ടുപിടിക്കുക. എന്നോടാണ് ഓടാ, വിളിച്ചോണ്ട് പോ. ലോറിയുടെ നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 15-4545. തരുമ്പോ പോലീസാണോ അതോ ക്രിമിനലോ? ഇവനെ പോലുള്ള മണ്ടന്മാർ ഈ ഡിപ്പാർട്ട്മെന്റ് വന്ന് നമ്മുടെ ജീവൻ എടുത്തോണ്ടിരിക്കുക. 15x 45 45 എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഞാൻ പിടിക്കേണ്ട വണ്ടി ഇതെന്താ ഇതിലേ പോകുന്നത്? പോലീസ് ജീപ്പ് വരുന്നുണ്ടാ. എന്തൊരു കരച്ചില്! ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കരയാതെ എനിക്ക് ഞാൻ കൊണ്ടുപോവാ. ചേച്ചി കരയല്ലേ, ഞാൻ കൊണ്ടുപോവാ വേഗം. സൈഡ് കാണാം. നമ്മുടെ ദാസാടാ നമ്മളോട് ഒതുങ്ങി പോവാൻ പറഞ്ഞിട്ട് പോകുന്നു. വെരി സീരിയസ് കണ്ടീഷൻ. ഇപ്പൊ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, ഡെലിവറി ഇവിടെ ആയിരിക്കും. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സ്ഥലം കാലിയാക്ക്. ദാസ് കം ഓൺലൈൻ. ഇവൻ എവിടെ പോയി? ദാസ് എന്തായി അറസ്റ്റ് ചെയ്തോ? വണ്ടി ഞാൻ കണ്ടു, പക്ഷെ വിട്ടുപോയി. എന്തായി പറയുന്നത്? അത് പിന്നെ ഞാൻ വേറെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യാണ് സാർ. പിന്നെ ഒരു പെണ്ണ് അവിടെ. എന്താ സാർ ഒരു ബഹളം? എടാ ഇതാണോ പ്രധാനപ്പെട്ട ജോലി? കേട്ടിട്ട് എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. വൃത്തിയേട്ടവൻ. അല്ല സാർ, സാർ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. സാർ വേണമെങ്കിൽ അവളോട് ചോദിച്ചോ. പിന്നെ സാർ ഒരു മിനിറ്റ്, മോളെ നടന്ന കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്താ അല്ലെങ്കിൽ എന്റെ ജോലി പോവും. ഇപ്പെല്ലാം മനസ്സിലായില്ലേ സാർ? ഹാപ്പി അല്ലേ? എനിക്കെന്ത് ഹാപ്പിയാടാ, നിനക്കല്ലേ ഹാപ്പി?
നിന്റെ മുഖം കണ്ടപ്പോൾ അന്ന് എനിക്ക് തോന്നിയത് നിന്നെ കൊണ്ട് ഇതുപോലുള്ള പണിയെ പറ്റുള്ളൂ. ആഹാ, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു എനിക്കും, അപ്പ മനസ്സിലാവും ഞാൻ ആരാണെന്ന്. ഇത്ര പെട്ടെന്ന് അവൻ പണി ഒപ്പിച്ചോ? ഡാ, വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ് ദേർ? സോറി സർ, കുഞ്ഞിന്റെ ശല്യം സഹിക്കാൻ വയ്യാ. ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാനേ ഞാൻ കരയാം. കൃത്യസമയത്ത് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചിരുന്ന എന്റെ കുഞ്ഞിനൊരു പേരിടണം. നക്ഷത്ര സർ ഭയങ്കര ക്രിമിനൽസ് അവിടെ, അതാ ഇത്രയും താമസിക്കുന്നത്. സർ, സർ ഞാൻ അവനെ പൊരുത്തി പറയുന്നല്ല സർ, ഞങ്ങൾ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഓക്കെ സർ. സർ ഇന്ന് തന്നെ അവനെ പിടിക്കാൻ സർ. നീ ഇവനെ, ഡിയർ കൊളീഗ്സ്, കേട്ടില്ലേ എല്ലാവരും, 6 മാസമായിട്ട് ഈ ക്രിമിനൽസ് ടോട്ടൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലവേദനയെ മാറിയിരിക്കുക. എന്നാൽ നമ്മുടെ ഹീറോ ഒരു ദിവസം കൊണ്ട് പിടിക്കുമത്രേ. ഇവൻ ആരാണെന്നറിയില്ല, എങ്ങനെ ഇരിക്കുമെന്നറിയില്ല, എവിടെ ഉണ്ടെന്നറിയില്ല. അതെ, ഇവനെ പിടിക്കോ ഇല്ലയോ, പക്ഷെ നിന്റെ കാര്യം കട്ടപ്പോകയാ. എന്നാ പിടിച്ചോണ്ട് വാ. ഇവനെ പിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ നിനക്ക് സസ്പെൻഷൻ. ഓ, എന്താ നടക്കുന്ന നോക്കാം. എന്താ സാർ ഇത്? പലചരക്ക് കടയിൽ ചെന്ന് എന്തോ അരിയും പരിപ്പും മേടിക്കുന്ന പോലെ കൂളായിട്ട് പറഞ്ഞു പോകുന്നു. താൻ വേണേ കണ്ടു, ഇവനെ പിടിക്കാനാണെന്നും പറഞ്ഞ് നാട് മുഴുവൻ ചുറ്റിയിട്ട് അവസാനം വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് വന്നിട്ട് എന്റെ കാലേ വീഴും. നോ പാർക്കിംഗ് സർ. എന്തൊക്കെയുണ്ട് വിശേഷം? അനിയാ, നിന്റെ ബുദ്ധി അപാരം തന്നെ. നീ കാരണം ഞാൻ 2 വീട് പണിതു. പെണ്ണും പിള്ളെ അടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ ബോർഡ് അടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ല. വന്നല്ലോ. ഹലോ, ലോൺ അയക്കാവടാ, നിക്കടാ. 3-ാമത്തെ വീടിന്റെ പണി നടക്കുവാ, കുറച്ച് അർജന്റ് പണിയുണ്ട്. വണ്ടികൾ ഒരുപാട് ഇരിക്കുന്നു, ഞാൻ ഇതൊന്നും കൊണ്ട് വെക്കട്ടെ. ദാസേ, നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഇതുവരെ എവിടെയായിരുന്നു? എന്താ കഞ്ചാവ് വേണോ? കഞ്ചാവൊന്നും വേണ്ട, ഇത് വിൽക്കണ ആളെ വേണം. ഈ ടോമി എവിടെയാന്ന് പറഞ്ഞേ? ഇവനെ പറ്റി എനിക്കറിയില്ല. ഇവനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ആ സോമോന് അറിയാം. അവൻ ഇവരെ ചെന്ന് പറയില്ല. കുട്ടിക്ക് 2 കൊടുത്താലോ? ഇത്രയും ഇൻസ്ട്രമെന്റ് ഉള്ളപ്പോ എന്താ ഈ ഡംബിൾസ് മാത്രം? ഡംബിൾസ് എനിക്ക് ഒരുപാട് ഇഷ്ട. കഷ്ടം. ഓ, ആളെ മാറി അടിച്ചു പോയതാ. ഐ ആം സോറി. തെറ്റ് ചെയ്യുന്നവര് ലോകത്ത് ഒരുപാടുണ്ട്, പക്ഷേ ക്ഷമിക്കാനുള്ള ഒരു മനസ്സുള്ളത് 100 കോടി എടുത്താലും ഞാൻ മാത്രമേ ഉള്ളൂ. ഡിംപിൾസിനെക്കാളും നിങ്ങടെ വളരെ വലുതാണ് മനസ്സേ. പിന്നെ നിങ്ങളാണ് ആശാനെ. സോറി കേട്ടോ. മോന്തെ ഒന്ന് കഴിക്കാം, വരട്ടെ. എന്തുപറ്റി സർ? തെറ്റ് ചെയ്യുന്നവര് ലോകത്ത് ഒരുപാട് പേരുണ്ട്, പക്ഷെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് മാത്രമേ ഉള്ളൂ. അവൻ തന്നെയാ സാർ. നിങ്ങളാ? നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാ, പുറകെ ഒരു ചവിട്ടും കൂടി ചവിട്ടാന്ന് വിചാരിച്ചേ, പക്ഷെ എന്റെ മനസ്സാക്ഷി സമ്മതിച്ചില്ല. നീ വളരെ നല്ലവനാണ്. കുത്താൻ നോക്കിയെന്നോ? ഞാൻ ഭാഗ്യവാനാണെന്നോ? എന്തിനാടാ നീ എന്റെ പുറകെ ഇങ്ങനെ ഒറ്റ കുത്തിനെന്നെ കൊന്നേരെ? അതോടെ തീരുമല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? സാറിന്റെ മൂടുതേ ഇവനെ പോലെ ഉണ്ട്.
എന്റെ ബാക്ക് ഇവന്റേത് പോലെ ഫ്രണ്ട് കാണിക്ക്. മഹാഭാവി, ഇവന്റെ തലയും എന്റെ തലയും കണ്ടോടാ. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് മൂട്ടിലേക്ക് നോക്ക്. എന്റെ ബാക്ക്, എന്റെ ബാക്ക് എനിക്ക് കാണാൻ പറ്റോടാ. എന്താടാ ഇത്? ഏത് സമയം എന്റെ പുറകെ നടന്ന് ഇങ്ങനെ അടിക്കുന്നേ? മൂട്ടില് നോക്കി അടിച്ചല്ലേ തെറ്റ്? അവന്റെ മോന്ത നോക്കി അടിച്ചോളാം ഞാൻ. എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല. വിശ്വസിക്ക്. എന്നെ കൊല്ലാക്കൊന്നും ചെയ്യാതെ ആ ഫോട്ടോ ഇങ്ങനെ. ഗജ ഉണ്ടോ അവിടെ? ഇല്ലേ? ഇല്ലടാ. അവിടെ ഉണ്ടെന്നോ? ആരെയും കാണുന്നില്ല. നമ്മൾ വരുമെന്നാറ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഹലോ സാർ, വേറെ ആരുമല്ല, ഞങ്ങളാ കൊടുത്തത്. ചുമ്മാ പി പി സൗണ്ട് കൊടുത്താലേ ഗുണ്ടകൾ മാത്രമല്ല കുളത്തിലെ മാക്രികൾ വരെ പാക്ക പാക്ക ഒന്ന് പായും. അങ്ങനെയാണെങ്കിൽ സൈറം പോലും അടിക്കരുതെന്നാണോ പറയുന്നത്? ബ്രേക്കിന്റെ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. ഇത്രയും ദൂരം വന്നിട്ട് അറസ്റ്റ് ചെയ്തില്ലേ നാണക്കട. സാറേ, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. വണ്ടി പുറകിലോട്ട് പോട്ടെ. ഹാ, വിശ്വസിക്കും സാർ, വണ്ടി പുറകിലേക്ക് പോട്ടെ. എങ്ങനെ സൗണ്ട് കൊടുത്ത് മുന്നിലേക്ക് വന്നോ അതുപോലെ സൗണ്ട് കൊടുത്ത് പുറകിലേക്ക് പോക്കോ. ഇവൻ ഒരു പ്രത്യേക ടൈപ്പാണല്ലോ സാറേ. സാർ ഒന്ന് സൂക്ഷിക്കണേ, വണ്ടി തട്ടും. ഇപ്പൊ കണ്ട കലാപരിപാടി, ഇവൻ പോലീസോ ക്രിമിനൽ? ക്രിമിനൽ പോലീസ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിരിക്കണവരുണ്ടെങ്കിൽ വാടാ, വാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. മീശ വെച്ച ആണുങ്ങൾ ഉണ്ടെങ്കിൽ വാടാ. ഞാൻ ഒറ്റയ്ക്കാടാ, ധൈര്യം. ഈ കിഴങ്ങന് വരെ പോസ്റ്റർ അടിച്ചേക്കണ. എവിടെ സാധനം? നീ ഞങ്ങളുടെ നേതാവിന്റെ പോസ്റ്റർ എന്തൊരു അടിപൊളി അടിയായിരുന്നു ചേട്ടാ. ചേട്ടൻ അടിച്ച അടി ഗോവിന്ദന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ പാർട്ടിയേതാ. ഞാനും ഓപ്പോസിറ്റ് പാർട്ടിയാ. മോന്തി നേരെ നിർത്തിയേ. നീ പുറത്തു വരാൻ വേണ്ടിയാ ഞാൻ അവനെ പൂഷ് ചെയ്ത്. നേതാവേ, ഇപ്പൊ കണ്ടോ സാർ, രണ്ട് ഗ്രൂപ്പ് പോരെ, അവര് തമ്മിലടിച്ച് ചാകും, ബാക്കിയുള്ളവരെ നമുക്ക് കൊണ്ടുപോകാം. സിമ്പിള്. എല്ലാവരും നിർത്തടാ. അതെ, എല്ലാവരും നിർത്താം. മതി, ഇതുവരെ ചീറ്റിയ രക്തം മതി, ഇതുവരെ കൊടുത്ത ജീവനും മതി. ഇനി മുതൽ വേണ്ട. എന്റെ ആളുകളെ അടിച്ച നിങ്ങളുടെ ആളുകളും നിങ്ങളെ അടിച്ച എന്റെ ആളുകളും അന്യോന്യം വെട്ടിച്ചാവുന്നു. ഇങ്ങനെ പോയാൽ ആരും ഉണ്ടാവില്ല. അവസാനം ഞാൻ പോലും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടാ നിങ്ങളുടെ ആൾക്കാർ ചാണകമെടുത്ത് എറിയുന്നു. അതെനിക്ക് നടക്കേടാ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് നിങ്ങളുടെ ആൾക്കാരോട്. പോസ്റ്ററിൽ ചാണകം പറഞ്ഞപ്പോ ഇത്ര ഫീലിങ്സ്? അപ്പൊ നേരിട്ട് അറിഞ്ഞെന്തായിരിക്കും? ചേട്ടാ, മനുഷ്യന്റെ അയച്ചോ പശുവിന്റെ അയച്ചോ കുഴച്ചാണ് അറിഞ്ഞത്. ഏത് ഗ്രൂപ്പാണ് ഓപ്പോസിറ്റ് ഗ്രൂപ്പ്? എങ്ങനെയുണ്ട്? കുറച്ച് കഴിഞ്ഞാലേ കുറെ എണ്ണം ചാവും, ബാക്കി പെറുക്കി കൊണ്ടുപോവാം. ഏ, കൈ എഴുതട്ടെട്ടാ. യു ആർ എ പെർഫെക്റ്റ് പോലീസ് ഓഫീസർ. ഡോ, പോലീസുകാരെന്ന് പറഞ്ഞ തെരുവണ്ടികളെ മാത്രം അഴിച്ചിട്ട് കാര്യമില്ല. ചാണകിനെ പോലെ ബ്രെയിൻ യൂസ് ചെയ്യണം.
എന്നെ പോലൊരു പോലീസ് ഓഫീസറാ നീ. യു ആർ ഗ്രേറ്റ്. നിനക്കറിയോ നമ്മൾ സാധാരണക്കാരല്ല, ദൈവത്തിന്റെ മക്കളാ. യെസ്, ദൈവം ജനങ്ങളെ രക്ഷിക്കുന്ന പോലെ നമ്മളും ജനങ്ങളെ രക്ഷിക്കണം. പക്ഷെ ദൈവത്തെ കാണാൻ പറ്റത്തില്ല, നമ്മളെ കാണാൻ പറ്റും. കാരണം നമ്മൾ ദൈവത്തിന്റെ അവതാരമാ. സർ കുറച്ച് ഓവറായി, മതി. നിനക്കറിയോ കുട്ടിക്കാലത്ത് കള്ളനും പോലീസും കളിക്കുമ്പോ കളിയിൽ കള്ളനാവുന്നവരെ ഞാൻ എടുത്തിട്ട് ചവിട്ടുമായിരുന്നു. എനിക്ക് വട്ടാടെന്നും പറഞ്ഞ് ഡോക്ടർ എടുത്തുകൊണ്ടിരുന്നപ്പോ ഡോക്ടർ പറഞ്ഞു വെറും വട്ടല് പോലീസ് ആണല്ലോ വട്ടാടെന്ന്. അപ്പൊ തന്നെ വീട്ടിലോട്ട് വന്നിട്ട് ഐ ആം പോലീസ് എന്ന്. എന്റെ ശല്യം സഹിക്കാൻ മതി, എന്റെ അച്ഛൻ എന്നെ പോലീസ് കയറ്റി വിട്ടു. ആൻഡ് ഹിയർ ഐ ആം പോലീസ് ഓഫീസർ. എന്റെ യൂണിഫോമാ എന്റെ ഭാര്യ, ഞാൻ വാങ്ങുന്ന മെഡലുകളാ എന്റെ കുഞ്ഞുങ്ങൾ. ഐ ആം ഓൾവേസ് വിത്ത് മൈ ഫാമിലി. ഐ ആം പ്രൗഡ് ടു ബി എ പോലീസ് ഓഫീസർ. പോലീസുകാരനാകാൻ പുണ്യം ചെയ്യണം. എന്റെ മഞ്ചാടി എന്റെ സ്വന്തമായിരുന്നെങ്കിൽ കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കി തിന്നായിരുന്നു. ഇപ്പൊ എവിടെ പാഞ്ഞ നടക്കാനാവോ? ഏത് കുരിശേത്? അല്ല നക്ഷത്ര, നക്ഷത്ര നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഒന്ന് വരാൻ പറ്റുമോ? വരാലോ.
എന്റെ പഞ്ചാരി വരാൻ പറഞ്ഞിരിക്കാ. അദ്ദേഹം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ എന്റെ ഹാർട്ട് വെയിറ്റ് ചെയ്യാ സർ. വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിലും പ്രധാനപ്പെട്ട കാര്യം. Welcome, welcome, Inspector of Crime Branch, Mr. Das. Duty ഇടയ്ക്ക് വന്നായിരിക്കുമല്ലേ? തനിക്ക് ഗവൺമെന്റ് തരുന്ന ഡ്യൂട്ടിയൊക്കെ വലുത് ഞാൻ തരുന്ന ഡ്യൂട്ടി അല്ലേ? ഇവൻ ആരാന്ന് എനിക്ക് മനസ്സിലായോ? ഇന്ന് താൻ ഈ പൊസിഷനിലെത്താനുള്ള കാരണം ഇവനാ. എന്റെ കൂട്ടത്തിൽ ചേർന്നിട്ട് എന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ പോലീസിന് കാണിച്ചു കൊടുത്ത് എന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കി എല്ലാം കാട്ടിക്കൂട്ടിട്ട് ഗോവയിൽ പോയി വിളിച്ചു. പക്ഷെ ഞാൻ എന്റെ പിള്ളേരെ വിട്ടേക്ക് പൊക്കിച്ചവനെ. എനിക്ക് ഒറ്റയ്ക്ക് തീർക്കാവുന്നേ ഉള്ളൂവനെ. എന്നാലും ഞാൻ കൊന്ന അത് കൊലപാതകം തന്നെയല്ലേ. നീ കൊന്ന അത് എൻകൗണ്ടർ ആവും. അതായത് പെർഫെക്റ്റ് ലീഗൽ മർഡർ. എന്താണോ പേടിയാവുന്നുണ്ടോ? എൻകൗണ്ടർ ആദ്യമായിട്ടാണല്ലേ, അതൊക്കെ ശീലമുണ്ടേ. എന്റെ സർക്കിളിൽ വന്ന് ആ രക്തത്തിൽ കൈ കഴുകി അവന്റെ നെഞ്ചത്ത് ഇലയിട്ട് അവിടെ ഇരുന്ന് വേണം ചോറുന. നിന്നെ അവൻ വെടിവെക്കാൻ വരുന്നുണ്ടല്ലേ, ഓടി രക്ഷപ്പെടാം. ഓട് ഓട്, അവർ ഓടുന്നു കണ്ടല്ലേ, അവന് വെടിവെക്ക്. ചെല്ല് ചെല്ല് ചെല്ല്. അപ്പൊ നിന്നെ കൊല്ലാൻ വരുന്നുണ്ടല്ലേ, വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ നോക്ക്. ചെല്ല് ചെല്ല്, വേഗം ആവട്ടെ. നീയൊക്കെ ഒരു പോലീസുകാരനാണോടാ? ഒരു ഇൻഫോർമറുടെ ജീവന് വേണ്ടി കഴുമ്പോ അവനെ രക്ഷിക്കാതെ വായി നോക്കി നിൽക്കുന്നു. പോയി രക്ഷിക്കണോ? വേഗം പോയി രക്ഷിക്കണോ? അങ്ങോട്ടല്ലേ പറഞ്ഞു. കൺട്രോൾ റൂം, ഇൻസ്പെക്ടർ ദാസ് സ്പീക്കിംഗ്. അർജന്റ് മെസ്സേജ്. ഒരുത്തിനെ സംശയം തോന്നിയിട്ട് ഞാൻ പിടിക്കാൻ ശ്രമിച്ചു. അവൻ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ എനിക്ക് അവന്റെ മുട്ടിന് താഴെ വെടിവെക്കേണ്ടി വന്നു. അതിനുശേഷം അവൻ നിന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടി അവൻ പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തിയാടി. വെള്ളത്തിലെ വീണ് അവന് വെടികൊണ്ടുകൊണ്ട് നീന്താൻ പറ്റില്ല. അവനെ പിടിക്കാൻ വേണ്ടി ഞാനും അവന്റെ പിന്നാലെ ചാടി. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി മുങ്ങിപ്പൊങ്ങി ഹീസ് ഡെഡ് ഓവർ. അവൻ എന്നെ വെടിവെച്ചതുകൊണ്ട് എന്റെ കാലിൽ ചെറിയ മുറിവുണ്ട്. നോ പ്രോബ്ലം. കോൺസ്റ്റബിളിനുണ്ടായ സംശയം കമ്മീഷണർക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ. നീ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങൾ മാത്രം പോരാ, ഞാൻ പറയുന്നോട് അനുസരിക്കാൻ ഈ പന്നിയുടെ മോനോട് പറയണം. നീ ട്രെയിനറല്ലേ, ശരിക്ക് പറഞ്ഞു കൊടുക്ക. എന്ത് ചെയ്യാനാ? പറ്റിപ്പോയില്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അത് തെറ്റ്, അറിയാതെ ചെയ്യുന്നതിന് തെറ്റെന്ന് പറയില്ല, കൈപ്പിഴയെന്ന് പറയും. നീപ്പാതാ ചെയ്തേ? എന്താ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം, സ്റ്റേറ്റ്മെന്റ് എഴുതും. ഡിയർ സാർ, ഞാൻ പോലീസാണെന്ന് അവൻ അറിയില്ല, അവൻ ഇൻഫോർമറാണെന്ന് എനിക്കും അറിയില്ല. എങ്ങനെയെങ്കിലും അവനെ പിടികൂടണമെന്നോർത്താണ് ഞാൻ അവനെ ഓടിച്ചത്. പക്ഷേ അവൻ എന്റെ കാലിനിട്ട് വെടിവെച്ചു. എന്നാൽ ഞാൻ അവനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലേണ്ടതാണ്, അതാണ് എന്റെ ഡ്യൂട്ടി. അവൻ ചാകരുതെന്ന് കരുതി ഞാൻ അവന്റെ മുട്ടിന് വെടിവെച്ചു. വെടിയേറ്റ് അവൻ ഞൊണ്ടി ഞൊണ്ടി ആറ്റിലേക്കെടുത്ത് ചാടി.
അവനെ ജീവനോടെ പിടിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാനും ചാടി. ഇറ്റ് വാസ് ടു ലേറ്റ്. ആവുന്നത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് രക്ഷിക്കാനായില്ല. ഐ ട്രൈ ടു ഡു മൈ ഡ്യൂട്ടി ബട്ട് ഐ ഫെയിൽ. സൈൻജി, ബാക്കി ഞാൻ സംസാരിച്ചോളാം. ദാസ്, എനിക്ക് നിന്നെ വിശ്വാസം. നിങ്ങൾക്കൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. വരൂ സാർ. കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് കിട്ടാൻ പോകുന്ന നേരത്ത് എടുക്കാൻ പറ്റില്ലല്ലോ നോക്കുമ്പോ സങ്കടമുണ്ട്. അമ്മ എന്തിനാ കരയുന്നതെന്ന് കുഞ്ഞിനറിയില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിനെ എങ്ങനെ വളർത്തുന്നു അമ്മയ്ക്ക് അറിയില്ല. കണ്ടു പഠിക്കണം സാർ, അവരെത്ര നല്ലവരാണെന്ന്. കൊന്ന് നമുക്കാ ഭക്ഷണം തരണം. എന്റെ മോനെ കൊന്നിട്ട് നീ എന്റെ വീട്ടിൽ അടിയന്തരമുണ്ടാൻ വന്നിരിക്കുന്നു. കഴിക്കണം സാർ. രക്തത്തിൽ കൈയെഴുകിട്ട് നെഞ്ച തലയിട്ട് ആഹാരം കഴിക്കുന്നത് നമ്മുടെ ഒരു ശീല. കഴിക്കും സാർ. സാമ്പാർ ഒഴിക്ക്. എന്നെ ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അവർക്ക് തീർച്ചയായിട്ടും കൂലി കിട്ടിയിരിക്കും. എന്താ നീ വരട്ടുവാണോ? നിങ്ങളെ ഞാൻ എന്തിനാ വരട്ടണേ? എനിക്ക് അമ്മയില്ല, എന്റെ അച്ഛന്റെ വാക്കുകൾ ഞാൻ കേൾക്കാറില്ല. നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു. അതെന്റെ ഗുരു ആയതുകൊണ്ട് മാത്രം. ഞാൻ നിന്റെ ഗുരുവല്ല. നിങ്ങൾ എന്റെ ഗുരുവാണ്. എന്നെ പഠിപ്പിച്ച് ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന നിങ്ങള് പോലീസ് ആയതിനു ശേഷം എന്താ സാർ ഒന്നും ചെയ്യാൻ അനുവദിക്കാൻ? ദരിദ്രനായി ചുറ്റിക്കറങ്ങി എന്നെ പിടിച്ചോണ്ട് വന്ന് പഠിപ്പിച്ച് പോലീസാക്കിയ നിങ്ങള് എന്നെ വീണ്ടും ഒരു റൗഡിയാക്കുന്നു. ഇത് ന്യായമാണോ? ഞാൻ ആഗ്രഹിച്ചവളെ കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞനുസരിച്ചത്. പക്ഷെ അവളെന്നെ വേണ്ടാന്ന് പറഞ്ഞ് വെറുത്തതിന് ശേഷവും നിങ്ങൾ പറയണ ഞാൻ കേൾക്കണോ? ചെയ്തില്ലെങ്കിൽ നീ ചാകൂടാ, ചാകും. 20 വർഷമായിട്ട് ആ യമനെ എനിക്കറിയാം. അവന് വിശപ്പ് തോന്നുമ്പോൾ ഒരുത്തനെ കൊല്ലും. അങ്ങനെ അവൻ ചെയ്ത കൊലയ്ക്കെല്ലാം ഞാനാണ് സാക്ഷി. അവന്റെ നിയമങ്ങളെല്ലാം സംരക്ഷിക്കാനാ എന്നെ നിയമിച്ചത്. അവന് വേണ്ടി തന്നെയാ ഞാൻ നിന്നെ നിയമിച്ചത്. നീ പുറത്തു പോയെന്നറിഞ്ഞാൽ ആ പെണ്ണിന്റെ ചേട്ടനെ കൊന്ന പോലെ ഉറപ്പായിട്ട് നിന്നെയും കൊല്ലും. നീ ചാകാൻ പാടില്ല. ചാകേണ്ടത് അവനാ. സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നെ പുറത്തുവിടും. അതുവരെ സമാധാനമായിരിക്കുക ദാസ്. നീ സൂക്ഷിക്കണം. എന്താടാ എന്നെ കണ്ടിട്ട് നിനക്കൊരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? അവന് മാറ്റം ഉണ്ടാക്കാനാ നിന്നെ ഞാൻ മാസ്റ്ററായിട്ട് വെച്ചത്. അവൻ നിന്നെ മാറ്റിക്കളഞ്ഞു അല്ലേ? അവനിനി കൂട്ടുനിൽക്കില്ല. വേണ്ടടാ, നിങ്ങൾ ആരും വേണ്ട, ഞാൻ മാത്രം മതി. ഗുരുവിനും ശിഷ്യനും തമ്മിൽ എന്തൊരു സ്നേഹം. ട്രെയിനിങ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. നിന്നെ പോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുവനെ അതേ സ്വഭാവമുള്ളവനെ കൊണ്ട് വേണം കൊല്ലിക്കാൻ. ഐ എം വെരി സോറി ദാസ്. നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നവരെ ഞാൻ നിന്റെ ഈ കയ്യിൽ നിന്ന് വിടില്ല.
നീ സ്നേഹിച്ച പെണ്ണ് ഞാൻ കാരണം നിന്നെ വിട്ടുപോയതിൽ നിനക്ക് എന്നോട് ദേഷ്യമുണ്ട്. ഉണ്ടുണ്ടുണ്ട്, എനിക്കറിയാം. നീ വന്നേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തനെ നിന്റെ കൈകൊണ്ട് നീ കൊല്ലണം. കൊല്ല കൊല്ല. കൊല്ല കൊല്ലദാസ്, എന്തിനാ ആലോചിക്കുന്നത്? അന്ന് ഞാൻ ആ ഇൻഫോർമറെ കൊല്ലാൻ നിന്നോട് ഒരുപാട് പറഞ്ഞു, നീ കേട്ടില്ല. ഇന്ന് ഇവനെയും കൊല്ലാതെ വെറുതെ പോകാനാ നിന്റെ ഭാവകി? നിന്നെ ഞാൻ കൊല്ലും. ശരത്തെ, ഇതുവരെ ഞാൻ ഇൻഫോർമർ ആയിരുന്നു, ഇനി ഞാൻ ട്രാൻസ്ഫോർമറാ. ട്രാൻസ്ഫോർമർ പൊട്ടി എന്താവുന്ന് അറിയോ? മോളിന്ന് താഴെ വരെ ഉണ്ടാവും, അകത്തുള്ള സ്പെയർ പാർട്സ് ഒക്കെ ചെതറി ചെതറി തെറിക്കും. ഹൈ ക്ലാസ് ആണെങ്കിലേ സ്ഥലവും കാലവും ഒക്കെ നോക്കിട്ട് അടിക്കൂ. പക്ഷെ എന്നെ പോലെ ലോ ക്ലാസ് ആണെങ്കിലേ കൈ കിട്ടിയ അടിച്ച് മന്ത്രിയാണെങ്കിലും തോന്നിയാസം കാണിച്ച തല്ലിക്കൊന്ന് കെട്ടിത്തുപ്പി പറഞ്ഞേക്ക. Did you get those books which I told you? No, ma'am. I was in makeup, but I didn't get those books. Why don't you check in the library? I didn't. Hey!
ദാസനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറയാൻ ഇതല്ലാതെ ഞാൻ വേറൊരു വഴിയും കഴിഞ്ഞു. എന്റെ ബോസ് ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും ഞാനാണ് സാക്ഷി. ഞാൻ സാക്ഷിയായിട്ട് നിന്ന് കോടതിയിൽ ഈ സത്യങ്ങൾ പറയാം. ദാസ് പഠിച്ച് ഈ പൊസിഷനിലെത്തിയത് തന്നെ നിന്റെ സ്നേഹം കാരണമാണ്. ആ സ്നേഹം ഞാൻ മൂലം തകരാൻ പാടില്ലെന്ന് കരുതിയാ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നെ. Thank you.
സ്വപ്നാണോന്നാണോ? എന്റെ ഉറക്കം കളഞ്ഞിട്ട് നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും അല്ലേ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡിക്ക് തീ കൊളുത്തുന്നവനാ നീ. എന്നെ ആ നട റോട്ടിലിട്ട് പട്ടിയെ പോലെ തല്ലിയിട്ട് ഇവിടെ വന്ന് കിടക്കാൻ മാത്രം എന്താ അഹങ്കാരാടാ നിനക്ക്? നിന്റെ ഒരേ ഒരു വീക്ക്നെസ് നിന്റെ ലവറാണെന്ന് എനിക്കറിയാം. അവളെ കിഡ്നാപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ നീ അത് ചെയ്തു. ഞാൻ ചെയ്യേണ്ട ജോലിയെല്ലാം നീ ചെയ്താ പിന്നെ ഞാനെന്താ ഇവിടെ ഷെവരം ചെയ്യാനോടാ? അതൊക്കെ പോട്ടെ, നമുക്ക് പോവാ. എങ്ങോട്ട് പോവാൻ? ഷോപ്പിങ്ങിന്. എന്നാ വാ പോവാ. ഞാൻ മാസം കണ്ടിട്ടുണ്ട്, ക്ലാസ്സും കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു വട്ടനെ ആദ്യമായിട്ടാ കാണുന്നത്. നട റോട്ടിലിട്ട് എന്നെ പട്ടിയെ പോലെ തല്ലിയിട്ട് നീ എന്താടാ പറഞ്ഞത്? നീ ട്രാൻസ്ഫോർമറാണ്. ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോ? നിന്നെ പോലുള്ള ട്രാൻസ്ഫോർമറിന് പവർ സപ്ലൈ ചെയ്യുന്ന പവർ സ്റ്റേഷനാടാ ഞാൻ. എന്റെ അടുത്താണോടാ നിന്റെ വെള്ളത്തില്? അതൊക്കെ സിനിമയിലെ ചെലവാകും. ഇപ്പൊ നിന്നെ കൊന്ന ജനങ്ങൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലാവാതെ സമയം വരട്ടെ. ഈ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് എന്റെ കട്ടയം പടം മടക്കുന്ന തോന്നണത്. വല്ലാത്ത വിശപ്പ്. എന്തെങ്കിലും കഴിച്ചിട്ടോടുങ്ങ. കഴിച്ചില്ലേ? ഇൻഫോർമർ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ളല്ലേ. അവസാനത്തെ ആഗ്രഹം ഞാൻ സഹിച്ചു തന്നേക്കാം. അതെ, ഇവരെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. തടിയമാരെ, സ്പെഷ്യൽ ദോശ പറയടാ. ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം ഇട്ടോളാം പറ. ഇന്ന് നിനക്കുള്ളൊക്കെ സ്പെഷ്യൽ. വിശന്ന് കൊടലെത്തുമ്പോഴ ഡയലോഗ്. ചമ്മന്തി അടിപൊളി. ദോശന്ന് തോക്കെടുത്തല്ലേ നിങ്ങളുടെ അടുത്ത്. ഞാൻ പയ്യനാ, പക്ഷെ വേറെ രണ്ടുപേര്. എനിക്ക് മെന്റലായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. നീ കാഞ്ചി വലിച്ചാ ഞാനും വലിക്കും. നമ്മളെ രണ്ടുപേരെയും കോഴിയെ കൊല്ലണ പോലെ കൊല്ലാൻ ആള് വരുന്നുണ്ട്. നിനക്ക് ഇൻഫർമേഷൻ തരുന്ന ഇൻഫോർമറും നീയും ഇവിടെ ഉണ്ടെന്ന് കൺഫേം ആയിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു ഇംഗ്ലീഷ് തടി. നിനക്ക് എത്രയോ പ്രാവശ്യം ഞാൻ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ഒറ്റ പ്രാവശ്യം പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതല്ല സാർ, നിങ്ങളെ പോലുള്ള ബ്രില്യൻ്റ് സിൻസിയർ പോലീസ് ഓഫീസർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് സാർ. സാർ,
നമ്മുടെ കമ്മീഷണർ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? പോലീസ് എന്ന് പറയുന്നത് ഒരു അവതാരമാണ് സാർ. ആ അവതാരം എടുക്കേണ്ട സമയമായി. അവതാരം നിങ്ങൾ എടുക്കണം സാർ. Oh.
ദാസേ നീ ക്ലോസ്ഡാ. നീ ആടിയത് വെറും താണ്ടവാടാ, ഞാൻ ആടിയത് രുദ്രതാണ്ടവാടാ.